ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിലെ തൊഴിലവസരവുമായിട്ടാണ്. ഒന്ന് അലയൻസിലാണ്, നമ്മുടെ തിരുവനന്തപുരം ടെക്നോപാർക്കിലുള്ള അലയൻസ് എന്ന് പറയുന്ന പ്രമുഖ MNC കമ്പനിയിലും, അടുത്തത് നമ്മുടെ കൊച്ചിയിലുള്ള സദർലാൻഡ് എന്ന് പറയുന്ന കമ്പനിയിലുമാണ്. ഈ രണ്ട് കമ്പനികളിലുമായിട്ട് ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്, ഒരു ബൾക്ക് ഹയറിംഗ് തന്നെ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. ഇതിന് അവർ പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അവർ ചോദിക്കുന്നില്ല. അത്യാവശ്യം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ MNC കമ്പനികളിൽ ഈ ജോലി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. സോ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ജോബ്സിനെയും റെഗുലർ വേക്കൻസി നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ചൊക്കെ പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എക്കണോമിക് ടൈംസ് ന്യൂസ് പേപ്പറിൽ, നമ്മുടെ ലീഡിംഗ് ന്യൂസ് പേപ്പറായ എക്കണോമിക് ടൈംസിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. അതായത് ഈ വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ, 2025-26 കാലഘട്ടത്തിനുള്ളിൽ ഏകദേശം 1 കോടി വേക്കൻസീസ് ആണ് IT മേഖലയിൽ വരാൻ പോകുന്നത്. സോ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. കാരണം ഗൂഗിള്, ഇൻഫോസിസ്, മൈക്രോസോഫ്റ്റ്, ആമസോൺ പോലുള്ള പ്രമുഖ കമ്പനിയിലൊക്കെ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. കാരണം ഒരു ഫ്രീ ഡെമോ സെഷൻ ഇൻഡസ്ട്രി എക്സ്പേർട്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്തുമായിക്കോട്ടെ, ഈ ഒരു ഡെമോ സെഷൻ കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഈ ഇവിടെ നിങ്ങൾക്ക് ഇൻഡസ്ട്രി എക്സ്പേർട്സ് പറഞ്ഞുതരും എങ്ങനെയാണ് ഇതുപോലുള്ള പ്രമുഖ കമ്പനിയിലൊക്കെ പ്ലേസ്മെൻറ്റ് നേടേണ്ടതെന്ന്. ഇവരെ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് പറഞ്ഞുതരും. ഇവിടെ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്യുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്, ഫ്രീ ആയി കിട്ടുന്ന ഒരു അവസരമാണ്. മറ്റ് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ ഒരു ഫ്രീ ഡെമോ സെഷൻ അറ്റൻഡ് ചെയ്ത ഏകദേശം 1000 കാൻഡിഡേറ്റ്സിന് മികച്ച IT കമ്പനീസിലൊക്കെ ജോലി നേടാനും സാധിച്ചിട്ടുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഫ്രീ ആയി കിട്ടുന്ന ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു ഡെമോ സെഷന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് സദർലാൻഡിൻ്റെ വേക്കൻസിയാണ്. സദർലാൻഡിൻ്റെ ഈ വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലാണ്. കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നൊരു പ്രോസസ്സിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നത്. കൊടുത്തിട്ടുണ്ട് വോയിസ് പ്രോസസ്സ്. കാരണം സദർലാൻഡ് നോൺ വോയിസ് പ്രോസസ്സിലേക്കും അതേപോലെ വോയിസ് പ്രോസസ്സിലേക്കും അവർ ഹയർ ചെയ്യുന്നുണ്ട്. നിലവിൽ അവരുടെ ഹയറിംഗ് വരുന്നത് വോയിസ് പ്രോസസ്സിലേക്കാണ്. കൊച്ചിയിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഏകദേശം 0, അതായത് ഫ്രഷേഴ്സ് തൊട്ട് 3 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ IT സ്കിൽസോ ഒന്നും അവർ ചോദിക്കുന്നില്ല. ഇംഗ്ലീഷിൽ എക്സലൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്ന് മാത്രമാണ് അവരവിടെ ചോദിക്കുന്ന യോഗ്യത. സോ ഒരു വാക്കിൻ ഡ്രൈവ് വഴിയാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. October 5, 2024 വാക്കിൻ ഡ്രൈവ് വരുന്നത്. നമ്മുടെ സെൻറ് ജോസഫ് കോളേജ്, ഓട്ടോണോമസ് കോളേജ്, ദേവഗിരി മെഡിക്കൽ കോളേജ്, PO കോഴിക്കോടിൽ വെച്ചാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. സോ കോഴിക്കോടിൽ പൊതുവേ ഇതിൻ്റെ ഒരു റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ്. കോഴിക്കോടിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. നമ്മുടെ കോഴിക്കോട് സെൻറ് ജോസഫ് കോളേജിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂ വരുന്നത്. October 5 രാവിലെ 11 മണി തൊട്ട് ഈവനിങ് 4 മണി വരെ ഈ ഒരു ടൈമിംഗ് വരുന്നുണ്ട്. സോ നല്ലൊരു അവസരമാണ്. MNC കമ്പനിയാണ്. ഇൻട്രസ്റ്റഡ് ആയ കാൻഡിഡേറ്റ്സിന്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ള കാൻഡിഡേറ്റ്സിന് സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അടുത്ത വേക്കൻസി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള അലയൻസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. അലയൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. ഒരു ബിഗ് ഇൻ്റർനാഷണൽ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അലയൻസ് എന്നുള്ളത്. മെയിൻലി ഫിനാൻസ് മേഖലയിലൊക്കെയാണ് അവരുടെ വർക്കിംഗ് വരുന്നത്. അവരിപ്പോൾ ഒരു ഹയറിംഗ് നടത്തുന്നുണ്ട്. അസോസിയേറ്റ് കസ്റ്റമർ സർവീസ് പ്രോസസ്സിലേക്കാണ് അവർ ഹയറിംഗ് നടത്തുന്നത്. ഇൻ്റർനാഷണൽ വോയിസ് പ്രോസസ്സാണ്, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അതായത് മറ്റുള്ള ഇവർ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും, മറ്റുള്ള കൺട്രീസിലായിരിക്കും നിങ്ങൾ അവർ മറ്റുള്ള കൺട്രീസിൻ്റെ ക്ലയൻസിനായിട്ട്, ഈ കമ്പനിയുടെ ക്ലയൻസിനോടോ കസ്റ്റമേഴ്സിനോടോ ആയിരിക്കും നിങ്ങൾ സംസാരിക്കേണ്ടത്. സോ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് അതുകൊണ്ടാണ് അവർ പറയുന്നത്. ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സ് ആയിരിക്കും. സോ ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് മസ്റ്റാണ്. ഇതിൻ്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് അലയൻസ് സർവീസസ് ട്രിവാൻഡ്രമാണ്. ജോബ് റിക്വയർമെൻറ്റ് നമുക്ക് നോക്കാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രഷേഴ്സ് ഓർ കാൻഡിഡേറ്റ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഇൻ്റർനാഷണൽ വോയിസ് പ്രോസസ്. ഇൻ്റർനാഷണൽ വോയിസ് പ്രോസസ്സ് മസ്റ്റ് പറയുന്നില്ല, എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അവർ മറ്റ് സെയിം സദർലാൻഡിനെ പോലെ തന്നെ മറ്റ് IT സ്കിൽസോ അല്ലെങ്കിൽ ഇന്ന ബാക്ക്ഗ്രൗണ്ട് IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള എഡ്യൂക്കേഷണൽ ഡിഗ്രി വേണമെന്നൊന്നും അവർ പറയുന്നില്ല. ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഫ്ലെക്സിബിലിറ്റി ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒരുപക്ഷെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ നിങ്ങളിവിടെ വർക്ക് ചെയ്യേണ്ടി വരും.
പിന്നെ ഈ ഒരു റിക്രൂട്ട്മെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് വാക്ക് ഇൻ ചെയ്താൽ അവർ നിങ്ങളെ ഈ ഒരു ഇൻ്റർവ്യൂവിനെ നിങ്ങളെ പങ്കെടുക്കാൻ അവർ സമ്മതിക്കുന്നതല്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്കൊരു ഓൺലൈൻ അസസ്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. അത് ക്ലിയർ ആയവർക്ക് മാത്രമേ ഈ ഒരു വാക്ക് ഇൻ ഡ്രൈവിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഈ ഒരു വാക്ക് ഇൻ ഡ്രൈവ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വരുന്നത് വാക്ക് ഇൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വാക്ക് ഇൻ ചെയ്യരുത്. നിർബന്ധമായിട്ടും അത് മനസ്സിലാക്കുക. രജിസ്ട്രേഷൻ കഴിഞ്ഞ് അസസ്മെന്റ് സക്സസ് ആയാൽ മാത്രമാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ പോകാൻ പറ്റുകയുള്ളൂ. ഒക്ടോബർ 6-നാണ് ഈ വരുന്ന ഞായറാഴ്ച, ഒക്ടോബർ 6 ഞായറാഴ്ചയാണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ അന്ന് അവിടെ പങ്കെടുക്കാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ തിരുവനന്തപുരം ടെക്നോപാർക്കിലാണ് ഈ കമ്പനി പ്രവർത്തിച്ച് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അസസ്മെൻറ്റ് പാസ്സാവുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഇല്ല. നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്കും മെയിലിലേക്കും അവർ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതുവഴിയാണ് നിങ്ങൾ ഈ ഒരു ഡ്രൈവിൽ പങ്കെടുക്കേണ്ടത്. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസീസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.